അപ്പം റംസാൻ മാസം കഴിയാറായി. ഇനി നമ്മൾക്ക് ഈദിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈദിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഴിക്കോടൻ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോഴിക്കോടൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, രണ്ട് ബിരിയാണിയാണ് മലബാറുകാർക്കുള്ളത്. അപ്പോൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കാം. ഈ കോഴിക്കോടൻ ബിരിയാണി എന്ന് പറയുന്നത് ഈ കോഴിക്കോട് കുറ്റിച്ചിറ ഈ ഒരു പ്രദേശത്തെ ഒരു പർട്ടിക്കുലർ ബിരിയാണിയാണ്. അതൊരു ദം സ്റ്റൈലിലാണ് നമ്മൾ കുക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അരി വേറെയും മസാല വേറെയല്ല, മസാലയും അരിയും എല്ലാം കൂടി ഒന്നിച്ച് ദം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. മറ്റേ ബിരിയാണിയിൽ ഞങ്ങൾക്ക് ഇറച്ചി വേറെ ചെയ്യാം, ചോറ് വേറെ ചെയ്യുക, റിസ്ക് കുറവാണ്. പക്ഷേ ഇത് ഒരു ക്വാണ്ടിറ്റി കുക്ക് ചെയ്താലേ ഈ ബിരിയാണി ചെയ്യുമ്പോൾ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവേഴ്സും ഒക്കെ വരുള്ളൂ. അത് കാരണമാണ് ഞാൻ ഇന്ന് ഇത് ഔട്ട്ഡോറായിട്ട് എനിക്ക് നല്ല തീയും നല്ല വിറകും ചിരട്ടയും ഒക്കെ കത്തിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഔട്ട്ഡോർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര ട്രഡീഷണൽ വേ ഓഫ് കുക്കിങ്ങിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് പഠിച്ചത് മൊയ്തീങ്കൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ മൊയ്തീങ്കൻ്റെ മകന് നൗഷാദ് ഞങ്ങൾക്ക് ഇന്ന് കുക്കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് നമ്മൾ ചിരട്ടയും വിറകും ഒക്കെ കത്തിച്ചിട്ട് ആ ഒത്തൻറ്റിക് മെത്തേഡ് തന്നെയാണ് ഞാൻ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സി, ഇതേ സാധനം നമുക്ക് പ്രഷർ കുക്കറിലും ഗ്യാസിലും ഒക്കെ ചെയ്യാം. പക്ഷേ ആ പരമ്പരാഗതമായിട്ട് നമ്മൾ എന്താ ചെയ്തത് അത് നമ്മളും അറിഞ്ഞിരിക്കണ്ടേ. ആ ഒരു മെത്തേഡിൽ കുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോഴും നമ്മളെ നാട്ടിൽ ചിരട്ടയും വിറകും ഒക്കെ കിട്ടാനുണ്ട്. ഇപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഓൺലി തിങ് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ക്വാണ്ടിറ്റിയിലെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ ഫ്ലേവർ വരുള്ളൂ. ഒരു കിലോ രണ്ട് കിലോയിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ആ റിയൽ മജ വരില്ല. അത് കാരണമാണ് ഇന്ന് ഞാൻ ഒരു 5 kilos ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്തായാലും നൗഷാദിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ഇത്ര വലിയ ചെമ്പും ഇത്ര വലിയ ചട്ടിയും ഒക്കെ മാനേജ് ചെയ്യാൻ നൗഷാദും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിൽ ഗോ അലോങ് വിത്ത് ദ റെസിപ്പി. നൗഷാദ് ബെരി. അപ്പോൾ ഇതാണ് നൗഷാദ്. മൊയ്തീൻഖാൻ്റെ മകനാണ് നൗഷാദ്. അപ്പം നൗഷാദ് ഒന്ന് ബെൽറ്റെല്ലാം കെട്ടി എനിക്ക് മൊയ്തീൻഖാൻ്റെ മാതിരി നൗഷാദിനെ കാണണമെന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞതാണ് ഈ ബെൽറ്റെല്ലാം കെട്ടിയിട്ട് വരാൻ. അപ്പോൾ നൗഷാദ് ഇസ് ഹാപ്പി. അപ്പോൾ നൗഷാദ ഒന്ന് ഉണ്ടാക്കല്ലേ നമ്മൾ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കണം അതേ ബിരിയാണിക്ക് പഠിപ്പിച്ച് തരണം. ഉപ്പാൻ്റെ ബിരിയാണി തന്നെ വേണം കേട്ടോ. നൗഷാദിൻ്റെ പുതിയതൊന്നും എനിക്ക് വേണ്ട. ഉപ്പ പണ്ട് പഠിച്ചത് എന്താ, നമുക്ക് ചെയ്യാം അല്ലേ? ചെയ്യാം. നൗഷാദ് നമ്മൾ 5 kilos അല്ലേ ഉണ്ടാക്കണേ? നമുക്ക് 5 മാത്രമല്ല, നമുക്ക് 1, 2, 3, 4 അല്ല, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണേ 5 അല്ലേ? 5 ഉണ്ടാക്കാം 5 ലേക്ക് നമുക്ക് എത്ര ഉള്ളി വേണം? നമുക്ക് ഒരു 1.5 kilos ഉള്ളി വേണം. അപ്പൊ 1.5 kilos ഉള്ളി ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടാവും അല്ലേ? 10-12 ഉള്ളി മതി. മതി. പൊരിക്കാൻ അടക്കാണോ അല്ലെങ്കിൽ പൊരിക്കാൻ വേറെയും കാണും? പൊരിക്കാൻ വേറെ. നല്ല ചെറിയതായിട്ടാട്ടോ അരി അരിയണത് അല്ലേ? നമ്മൾ ഓംലെറ്റിനൊക്കെ അരിയുന്ന മാതിരിയാണ് അരിയേണ്ടത്. ഇത് മസാലക്കുള്ള ഉള്ളിയാണ് ഇപ്പോൾ നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ മസാലക്കാണ് നമ്മൾ 5 kilos 1.5 kilos ഉള്ളി എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് ചെമ്പിലേക്കാണ്. നമ്മളൊരു സാധാരണ ചെമ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കോഴിക്കോടൻ ബിരിയാണി വെക്കുമ്പോൾ കുപ്പിക്കകത്തുള്ള ചെമ്പ് എന്നാണ് പറയുക. മറ്റേ നമ്മൾ തലശ്ശേരി ബിരിയാണി എല്ലാം വെക്കുമ്പോൾ നമ്മൾ വട്ടച്ചെമ്പ ഉപയോഗിക്കുക, ബോംബെ ചെമ്പ് എന്നാണ് അതിന് പറയുക. ഇതിന് നമ്മൾ ഇനെന്താ പറയുന്നത് ഔഷാദ്, ഈ ചെമ്പിന് ബിരിയാണി ചെമ്പ് അത്ര ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ കഴുത്ത് ഇങ്ങനെ കുപ്പി ആവണം എന്ന് പറയുന്നത് എന്താ അത്? ഈ എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. വക്കത്ത് നമ്മൾ ഇതിടുമല്ലോ ദമ്മിടാൻ മൈദ ഇടൂലേ, അപ്പം അത് പിടിച്ചിക്കാൻ ഈ വക്ക് വേണം. അതുകൊണ്ടാണ് കുപ്പി ചെമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, കുപ്പിക്കഴുത്ത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാ മുറിക്കണത്? പൊരിക്കാനുള്ളത് ഉള്ളി സവാള വറുത്തതാണ് ബിരിയാണിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഉള്ളി നല്ലോണം നമുക്ക് ഈ ഫ്ലേവർ ഉണ്ടാക്കുന്ന സാധനമാണ്.
ഏത് ഉള്ളി പൊരിച്ചാൽ വേറെ ഫ്ലേവറാണ്, ഉള്ളി പച്ചയിലാണെങ്കിൽ വേറെ ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് പകുതി ഉള്ളി പൊരിച്ചതും വേണം, പകുതി ഉള്ളി പച്ചയിലും വേണം. അപ്പോൾ പച്ച ആയിട്ടുള്ള ഉള്ളിയാണ് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടത്. ഇനി പൊരിക്കാൻ ഉള്ളിയാണ് നമുക്ക് ഇത്ര നല്ല ബ്ലേഡ് പോലെ നേരിയതാക്കി മുറിക്കണം. എത്ര നന്നായി നേരിയതായി മുറിക്കണ അത്രയും ആ ഉള്ളിയുടെ ആ ഇത് നമ്മുടെ മസാലയിലേക്ക് അലിഞ്ഞു പോകും. അപ്പോൾ പൊരിക്കാൻ എത്ര ഉള്ളി വേണോ? പൊരിക്കാൻ ഒരു 5 കിലോന് എത്ര ഉള്ളി വേണം? 5 കിലോന് 1 കിലോ 800 ഗ്രാം 750 ഗ്രാം ഒക്കെ മതി. എത്ര ഉള്ളി ആയിരിക്കും അത്? ഉള്ളി അത് നെയ്സായിട്ട് എത്ര എണ്ണം ഉണ്ടാവും ഉള്ളി 800 ഗ്രാമില്? അതൊരു 10-12 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു 10 ഉള്ളി നല്ലോണം നേരിയതാക്കി സ്ലൈസ് ചെയ്തതും മറ്റേത് ഒരു 1.5 ഉള്ളി മസാലക്കും. അപ്പോൾ 5 കിലോ ബിരിയാണി വെക്കാൻ ടോട്ടലി 2.5 കിലോ ഉള്ളി വേണം അല്ലേ? ആ ഉള്ളി വേണം. അതായത് മറ്റേ റൈസിലേക്ക് പൊരിച്ചിടാൻ രസം കൂടുതലായാലും ടേസ്റ്റ് കൂടും. ബിരിയാണീൻ്റെ റൈസിൽ നല്ലോണം തട്ട് തട്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ ഉള്ളി നമ്മളിപ്പോൾ ഓൾറെഡി മുറിച്ചിട്ട്, ഇനി തക്കാളി 5 കിലോയിലേക്ക് ഞങ്ങൾക്ക് 1 കിലോ തക്കാളി ആവാണ്ട്. തക്കാളി നല്ലോണം ഡൈസ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ഒരു കിലോയിൽ എത്ര തക്കാളി ഉണ്ടാവും? ഇത് മതിയോ തക്കാളി? ഏകദേശം 1 കിലോ ആയോ? റൈറ്റ്. അല്ല, ചെറിയ ഡൈസിലാണ് മുറിക്കുന്നത്, ഒന്നും സ്ലൈസ് അല്ല, ഡൈസാ. ഈ സ്ലൈസും ഡൈസും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലൈസും ഡൈസും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. സ്ലൈസ് ചെയ്യുന്ന സമയത്തില്ലേ ലെങ്ത് വൈസ് ഈ തക്കാളിയുടെ ഒരു സ്കിൻ ഇങ്ങനെ ഉണ്ടാവും. ഡൈസ് ചെയ്യുന്ന സമയത്ത് അത് തക്കാളി മെൽറ്റ് ചെയ്ത് പോകും ചെറിയ പീസാകുമ്പോൾ. അപ്പോൾ എപ്പോൾ നമ്മൾ റെസിപ്പീസ് ചെയ്യുമ്പോൾ ഡൈസ് എന്താ സ്ലൈസ് എന്താന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ തക്കാളി, തക്കാളി ഇല്ലേ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മളെ നാടൻ തക്കാളിയാണ് നല്ലത്. നാട്ടു തക്കാളി ഒരുപാട് ഭയങ്കര റെഡ് കളർ ആൻഡ് പ്ലംപി ബിഗ് ആയിരിക്കില്ല, അത് ബോൾ തക്കാളി എന്ന് പറയും. അത് സലാഡ്സിനൊക്കെയാണ് നല്ലത്. ഇതിനാണ് ഒത്തിരി പഞ്ച് ഉണ്ടാവുക തക്കാളിയുടെ, കുറച്ച് പുളിയും കുറച്ച് ആ റിയൽ ഫ്ലേവറും തക്കാളിക്ക് വരെ ഈ നാടൻ തക്കാളിയിലാണ്. അപ്പോൾ ആ നാടൻ തക്കാളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇൻകേസ് ഈ നാടൻ തക്കാളി കിട്ടുന്നില്ലെങ്കിൽ മറ്റേ തക്കാളി ഉപയോഗിക്കുക, പക്ഷെ കുറച്ച് പഞ്ച് കുറയുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അടുത്തത് ഇപ്പോൾ തക്കാളിയായി ഉള്ളിയായി, ഇനി അടുത്തത് വേണ്ടത് മല്ലിയില നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ കറിവേപ്പില, പിന്നെ പുതിന. അപ്പോൾ 50 ഗ്രാം മല്ലിയില, 50 ഗ്രാം കൊറിയാൻ്റെ ലീവ്സും, 50 ഗ്രാം കറിവേപ്പില ഇനി ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. കട്ടിട്ടുള്ളി, കറിവേപ്പില, പുതിന നല്ലോണം ചെറുതായി അരിഞ്ഞിട്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് എത്ര എത്ര പച്ചമുളക് വേണോ? 300 ഗ്രാം പച്ചമുളക്, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെള്ളുള്ളി, 100 ഗ്രാം വെള്ളുള്ളി അല്ലേ? നല്ലോണം തോല് പൊളിക്കണമെന്നില്ല, അങ്ങനെ മതി. തോല് പൊളിച്ച് ഇടിച്ച് ചട്നി ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ തോല് പൊളിക്കണം നിർബന്ധവും ഇല്ല അല്ലേ? ഇങ്ങനെ ഇങ്ങനെ വേറെ ഇടിയിപ്പിച്ചാൽ മതി. ഓക്കെ, സൗകര്യമില്ലാത്തടുത്ത് മിക്സിയിൽ പേസ്റ്റിലും ചെയ്യാം. ഓക്കെ, ഇതാണിപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നല്ലോണം ഒന്ന് ചതുക്കണം. അപ്പോൾ ഇതൊന്നും ഔഷാദ് നമ്മളെ പഴയ ഉരലിലിട്ടിട്ട് ഒന്ന് ചതുക്കി തരുമോ? അപ്പോൾ നമ്മൾ ഈ ചെമ്പിലേക്ക് 1.5 കിലോ ഉള്ളി ഡൈസ് ചെയ്തിട്ട്, 1 കിലോ തക്കാളി നല്ലോണം ഡൈസ് ചെയ്തിട്ട്, അതിലേക്ക് പുതിന 50 ഗ്രാം, മല്ലിയില 50 ഗ്രാം, കറിവേപ്പില 50 ഗ്രാം നല്ലോണം ചോപ്പ് ചെയ്തിട്ട്, ഇനി അതിലേക്ക് 100 ഗ്രാം ഇഞ്ചിക്ക്, 100 ഗ്രാം വെളുത്തുള്ളി, പിന്നെ 300 പച്ചമുളക്. ഈ പച്ചമുളക് നിങ്ങൾക്ക് കുറക്കുക കൂട്ടുക, എരിവിനനുസരിച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യണം. ഈ ഉണ്ട മുളകുണ്ട്, നേരിയ മുളകുണ്ട്, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള മുളകുണ്ട്. ഈ ഉണ്ട മുളകിൻ്റെ എരിവ് കൂടുതലാണ്, ഈ നീളമുള്ള മുളകിൻ്റെ എരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ കഴിഞ്ഞതും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാല ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ ചോറ് വെറ്റായി പോവും. അത് കാരണം മോർ സ്പൈസിയർ ചില്ലി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സ്പൈസ് ലെവൽ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യണം. അത് എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലോണം ചതുക്കുക. അത് ഉരലിലിട്ട് ചതുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതുക്കി അതും കൂടി ആഡ് ചെയ്ത്. ഇനി അതിലേക്ക് ഞങ്ങൾക്ക് നാരങ്ങ വേണം. ചെറുനാരങ്ങ എത്ര എണ്ണം വേണം? ചെറുനാരങ്ങ 1 കിലോന് 1 പ്രകാരം. 1 കിലോന് 1 നാരങ്ങ മതി. അപ്പോൾ നാരങ്ങ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവില്ലേ? ഒരു ആവറേജ് വലുപ്പമുള്ളത് 1 കിലോന് 1 നാരങ്ങ, 1 കിലോന് 1 നാരങ്ങ എന്നുള്ള കണക്കിൽ. അപ്പോൾ നമ്മൾ 5 കിലോക്ക് 5 നാരങ്ങ, 5-6 നാരങ്ങ വരെ എടുക്കാം ചെറുതാണെങ്കിൽ. അത് കുരു കളഞ്ഞിട്ട് പിയ്യാം. അതിലേക്ക് 1-5 നാരങ്ങൻ്റെ നീര്, അതിൻ്റെ കുരു എടുത്ത് കളയണം. കുരു ഇല്ലാണ്ട് കുരു കൈപ്പടിക്കുമെന്നാണ് പറയുക.
ഇനി അടുത്തത് നാരങ്ങ ഒരു പുളിയാണ്. ഇനി നാരങ്ങ കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയും പുളി, നാരങ്ങ പുളി, എന്നാലും വേണ്ടിയുള്ള തൈരും വേണം. അപ്പോൾ അതിലേക്ക് ഒരു അര ലിറ്റർ തൈര്. ഈ തൈരും അത്യാവശ്യം പുളിയുള്ളതാവണം. ഭയങ്കര ഒരു പാൽച്ചോയുള്ള തൈരല്ല നമുക്ക് വേണ്ടത്, അത്യാവശ്യം പുളിയുള്ള. ഇനി ഇൻ കേസ് നിങ്ങളുടെ അടുത്തുള്ള തൈര് കട്ട തൈര്, ഫോറനിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കട്ട തൈരായിരിക്കും, അതിനധികം പുളി ഉണ്ടാവില്ല. ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തൈര് ലേശം നേരം കുറച്ച് നേരം പുറത്ത് വെക്കുക. അപ്പോൾ ഒന്നും കൂടി അത് ഫെർമെൻറ്റഡ് ആകുമ്പോൾ ആ പുളി രസം അതിലേക്ക് വരും. ഇനി നമ്മളിതിലേക്ക് തൈര് ഒഴിക്കാം. ആ നമ്മൾ ഈ ഇതെല്ലാം കൂട്ടിയിട്ട് പൊടിച്ചിട്ടുണ്ടാക്കിയ ഒരു ഗരം മസാലയാണ്. AR മസാല ഉണ്ട്, അല്ലെങ്കിൽ സാധാരണ ഗരം മസാല നിങ്ങൾ ഏതാണ് നിങ്ങൾ കംഫർട്ടബിൾ ആവുന്ന മസാല യൂസ് ചെയ്യുക. ഇത് ഞങ്ങൾ ബിരിയാണിക്കായിട്ട് ഉണ്ടാക്കിയ ഇത് ബിരിയാണി ഗരം മസാലയാണ്. ബിരിയാണി മസാല അല്ല കേട്ടോ. ഐ തിങ്ക് കുറേ ആൾക്കാരുടെ കമൻസിൽ ഞാൻ വായിച്ചു ബിരിയാണി മസാല അവൈലബിൾ. ബിരിയാണിക്ക് ഞങ്ങൾ ഒരു മസാല, അങ്ങനെ ഒരു പർട്ടിക്കുലർ മസാല ഇല്ല. ഇത് ഓൺലി ഈ ഏലക്കാപ്പട്ട, പൂവ്, ജാതിക്ക എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ പൊടിയാണ്. ഇത് മാത്രം മതി ഇത് എൻഹാൻസ് ചെയ്യാൻ. ഏകദേശം എത്ര വേണം? നമുക്കൊരു 2 സ്പൂൺ ഇടാം അല്ലേ. 5 കിലോ ആയതുകൊണ്ട് ഒരു 2-2.5 സ്പൂൺ വരെ ആവാം. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പൊടികളും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ആകെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മാത്രം, അതിൻ്റെ കൂടെ ഈ ഗരം മസാല മാത്രമാണ് തലശ്ശേരി ബിരിയാണിക്ക്. പക്ഷേ കോഴിക്കോടൻ ബിരിയാണിയിൽ അതല്ല. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം, കുറച്ച് മഞ്ഞപ്പൊടി വേണം, മുളക് പൊടി വേണം, പെരിഞ്ജീരകപ്പൊടി അല്ലേ, പെരിഞ്ജീരകപ്പൊടി വേണം, ഉലുവ, കുരുമുളക്, ഇതിൽ പൊടികൾ വേണം. ഓക്കെ, ഇനി എത്ര പൊടി ഇടേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കി. അപ്പം നൗഷാദ് പറയുന്നത് എന്നോട് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലേ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അല്ലേ, 2 ടേബിൾസ്പൂൺ മതിയോ? 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മതിയോ? മഞ്ഞൾ ഒരു 1 ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടി ഇതോ, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, പൊടിച്ച് വെച്ചതാണ് പൊടി. അത് 3 മണി ഇപ്പോൾ വേണ്ടത് അല്ലേ. കുരുമുളകും ഉലുവയും പിന്നെ ഉപയോഗിക്കാനുള്ളതാ. അപ്പോൾ കുരുമുളകും ഇതും ഉലുവയും ഈ ഗരം മസാലയിൽ ഓൾറെഡി ആഡഡ് ആണ്. അപ്പോൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് ഉപ്പ്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ്, ഉപ്പിൻ്റെ കണക്ക് കറക്റ്റ് പറയാൻ പറ്റൂല, അത് നോക്കി നോക്കി ഇടുക. ആ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിടി. ഇനി നമുക്കിത് മസാല നല്ലോണം ഒന്ന് കുഴക്കണം അല്ലേ. ഓക്കെ, ഇത് നമ്മൾ ചെമ്പിൻ്റെ ചെമ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലോണം സിൽവർ കോട്ടഡാണ്. ഇത് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ചെമ്പിൻ്റെ ചെമ്പാണ് കേട്ടോ. ഇതിൻ്റെ അലൂമിനിയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ചെമ്പ് നല്ല കുറച്ച് നല്ല കട്ടി കനമുള്ള ചെമ്പാണിത്. അതിലേക്ക് നമ്മൾ ഈ മസാല നല്ലോണം ഒന്ന് കുഴച്ച് ഒന്ന് കുഴക്കാം അല്ലേ. ഇനി അതിൻ്റെ ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം മസാല നല്ലോണം മിക്സായി, അതിൽ നല്ല ഉപ്പും പുളിയും പിന്നെ സ്പൈസ് ലെവലും എല്ലാം കറക്റ്റായി. ഇനി ഇതിലേക്ക് കോഴിയാടാൻ വേണം. ഓക്കെ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. ഒരു 100-300 വെയിറ്റുള്ള ചിക്കൻ, ഒരു 70-80 grams ഒരു പീസ് വേണ്ടു. വലിയ കോഴിയാവുമ്പം അതിലേക്ക് ആ മസാല എല്ലാം അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബ്രോയിലർ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ 100 1 കിലോൻ്റെ ചിക്കൻ ബൈ 10 പീസസ് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ 100-200 ഉണ്ടാവും, അപ്പോൾ 12 പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനത്തെ ചിക്കനാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഓവർ സൈസ് ആയിട്ടുള്ള ചിക്കൻ ഉപയോഗിക്കേണ്ട. പിന്നെ ഇതേമാതിരി തന്നെ ഇതേ പ്രൊസീജിയറിലാണ് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഇതേ പ്രൊസീജിയറാണ്. പക്ഷേ അതിൻ്റെ കുക്കിംഗ് ടൈം വേരീസ്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ഇപ്പം ഞാൻ കുറച്ച് വലിയ പീസസാണ് ചിക്കൻ ഉള്ളത്. 5 കിലോ കോഴിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 50 പീസ് എണ്ണ ഇടുകയല്ലേ അല്ലേ. അപ്പോൾ 50 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ എത്ര ആൾക്ക് കഴിക്കുക? മാക്സിമം ഒരാൾക്ക് 2 പീസാണ് കണക്ക്. അപ്പോൾ ഒരു 5 കിലോയിൽ 50 പീസ് ഉണ്ടാവും. ഈ ചോറ് നമുക്കൊരു 25-30 പീപ്പിൾക്ക് വരെ ഈ 5 കിലോ ബിരിയാണി വെച്ചാൽ ഇഷ്ടംപോലെ കഴിക്കാൻ ഉണ്ടാവും. നേരത്തെ നോക്കി ഉപ്പിൽ കോഴിക്കും കൂടി ഉപ്പുണ്ടല്ലോ അല്ലേ. ഇനി ഒന്നും കൂടി നോക്കണ്ടേ, നമുക്ക് ഉപ്പ്, ആ കോഴിക്കുള്ള ഉപ്പ് മതിയോ ഇല്ലയോ? ഇപ്പോൾ കോഴി അടക്കാണ് നമ്മൾ ഇതാക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ചിക്കൻ ഇടുന്ന സമയത്ത് അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡീഷണലി ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം വേണം. എന്താ വെച്ചാൽ അധികം തക്കാളിയിൽ നിന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ റോസ് വാട്ടർ ആട്ടോ നൗഷാദ് ഉപയോഗിക്കുന്നത്. ഒരു അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഉണ്ടാവും. ഒരു 1/2 ലിറ്ററോളം വെള്ളം ഉണ്ടല്ലോ അല്ലേ, കൈ കൊണ്ടെല്ലാം കൂടി ആക്കിയത്. 1 ലിറ്റർ ആയോ? ഒരു 1/2 ലിറ്റർ വെള്ളം, ഒരു 1/2 ലിറ്റർ വെള്ളം സൈഡിൽ കൂടെ ഒന്ന് കൊടുത്താൽ. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചിക്കനെല്ലാം ഒന്ന് ഒതുക്കി നിന്നാൽ ഒരു ഒന്ന് നിങ്ങൾക്ക് ആ ബൗൺസ് മനസ്സിലാവും. കുറച്ച് വെള്ളം ഇങ്ങനെ സൈഡിലേക്ക് പൊട്ടി പൊട്ടി നിൽക്കണം.
അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവില്ല, പക്ഷേ സൈഡിലെല്ലാം കുറച്ച് കുറച്ച് വെള്ളം വേണം. ഇനി നമ്മൾ വല്ലാണ്ട് നല്ല സ്ട്രോങ് തീ ഇടുക ചെയ്യുക, അപ്പോൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള വെള്ളം നമുക്ക് ഇതിനൊക്കെ വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇത് ഡണ്ണായി. ഇനി ഇതൊരു ഒരു ഒരു 15 മിനിറ്റ് ഒരു അരമണിക്കൂർ നമുക്ക് മാറിനേറ്റ് ആവണം. ഈ മസാലയൊക്കെ ഒന്ന് ആ ചിക്കനിലേക്ക് പിടിക്കണം. മീൻ വായിൽ നമ്മൾ ഇതിൻ്റെ ചോറുണ്ടാക്കാൻ പോകും. ദമ്മിടാനുള്ള അരിയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ 5 കിലോ ചോറങ്ങ് തരി, 5 കിലോ ചോറാണ് വെക്കുന്നത്. അതിനേക്ക് നമ്മൾ ഒരു ഓയിൽ, ഓക്കെ, അപ്പോൾ 5 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ 1 കിലോ ഓയിലാണ് വേണ്ടത്. അത് നമുക്ക് ഒരു 800 ഗ്രാം ഓയിലും 200 നല്ല നെയ്യും കൊടുക്കാം. ജസ്റ്റ് 200 നല്ല നെയ്യ് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 200 ഗ്രാം നല്ല നെയ്യ് ഞാൻ ഇതിൽ RKG ഉപയോഗിച്ചത്. മിൽമ ഓൾസോ ഈക്വലി ഗുഡ്, പക്ഷേ RKG നല്ല ഫ്ലേവറാണ്, അതുകൊണ്ടാണ് RKG ഉപയോഗിക്കുന്നത്. ഓവർ ചൂടാവരുത്, ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഉള്ളി ഇങ്ങനെ വിടർത്തി വിടർത്തി ഉള്ളിയിട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല തീയാണ്, കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഇനി ഉള്ളി മെല്ലെ ഗ്യാസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം, ഇത് കൺട്രോൾ ചെയ്യാനുള്ള വിഷമമുണ്ടെങ്കിൽ. ഇതാണ് ഗോൾഡൻ ബ്രൗൺ കളർ വേണ്ടത്. ഓവർ കളറായി കഴിഞ്ഞാൽ സ്വീറ്റായി പോവും. ഈ ഒരു പരുവത്തിലാണ് കോരേണ്ടത്. ഇത് കോരി എണ്ണ പോകുമ്പോഴത്തേക്ക് മറ്റേതിൻ്റെ കളറ് പോയി പോവേ, അപ്പോൾ അത് വേഗം വേഗം കോരണം. ഇനി അഥവാ അത് കുറച്ച് കളറ് പോയി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് കോരുക, അത് നമുക്ക് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യാം. ഈ എൻ്റെ പ്രയർ വീഡിയോയിൽ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഉള്ളി പൊരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്, തലശ്ശേരി ബിരിയാണിയിൽ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കാം എങ്ങനെയാണ് ഉള്ളി പൊരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഉള്ളിനെ പറ്റി, എന്ത് ടൈപ്പ് ഉള്ളി ഉപയോഗിക്കണം. അതേ വലിയ വ്യക്തി ഉള്ളിയുണ്ട്, പൂന ഉള്ളി, പിന്നെ ദ മോർ ദ ഡ്രയർ ദ ബെറ്റർ ക്വാളിറ്റി ഓഫ് ഉള്ളി, അതൊക്കെ ആ വീഡിയോയിലുണ്ട്, തലശ്ശേരി ബിരിയാണിൻ്റെ വീഡിയോയിൽ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിയുടെ കറക്റ്റ് ഫ്രൈയിങ് എന്ത് കളറ് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഫയർ ആയതുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വിൽ ഹാവ് ടു ബി വെരി ഫാസ്റ്റ്. അണ്ടി മുന്തിരിയാണ് നമ്മളിടുന്നത്. അപ്പോൾ ആദ്യം തന്നെ അണ്ടി ഇടുക. അണ്ടി കെട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കിസ്മിസ് ഇടുക. കിസ്മിസ് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് പൊതിർത്തി വെച്ചതാണ്, അതൊന്ന് നല്ലോണം സ്വെല് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള അരിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അടുപ്പിൽ വെച്ചിട്ട് തന്നെ കോരാൻ കാത്തിക്കരുത് ഇട്ടോ, അപ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകും. ആ തീ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് താഴത്തേക്ക് വെച്ചത്. മറ്റേ കരിഞ്ഞ മുന്തിരി ആയിരിക്കും. ഇതൊന്ന് സ്വെല് ചെയ്താൽ മതി, കരിയണ്ട. ആ ഓയിലിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച്, സാദാ വെള്ളം. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ 5 കിലോ അരിയാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 വെള്ളം എന്നുള്ള തോതിലാണ്. സീ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വോളിയൂം ഉണ്ടാക്കുമ്പോൾ, നമ്മൾ തലശ്ശേരി ബിരിയാണി നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1-2 വെള്ളമാണ്. ഇതിൽ നമ്മൾ 1-1.5 കൊടുക്കുള്ളൂ, ബിക്കോസ് എന്താ, ഇത് 5 കിലോ ആണ്, മോ വോളിയൂം ആണ്. അപ്പോൾ ആ വോളിയൂം കിടന്നിട്ട് ഇത് വന്നോളും. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഇതാണ് അതിൻ്റെ കണക്ക്. ഇത് വെള്ളം നല്ലോണം ചിരട്ടെ തീയെല്ലിട്ട് നല്ലോണം തിളച്ച് വരുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ ചതുക്കി വെച്ച സമയത്തെ കുറച്ച് ഞാൻ റിസർവ് ചെയ്ത് വെച്ചിരുന്നു. ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് കുറച്ച്. ഈ ചോറ് ഭയങ്കര ബ്ലാൻഡായി പോവും. അതിലേക്ക് ഒരു കുറച്ച് ഒരു എരിവും ആ ഇഞ്ചിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി വരാനേ ഒരു കുറച്ച് പച്ചമസാല. പച്ചമസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടി ചതുക്കിയത്. അതിലേക്ക് ഒരു 200-300 ml ഓഫ് മിൽക്ക്. അത് റൈസ് ഒന്നുകൂടി സോഫ്റ്റർ, റൈസിൻ്റെ ടെക്സ്ചർ ഒന്നും കൂടി നല്ല ഇതുണ്ടാവും. ഇതൊന്ന് നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വെച്ച അരിയിടാം. നല്ലോണം വെള്ളം വെട്ടി തിളച്ച് ഇനി അതിലേക്ക് കല്ലുപ്പ്, ആ വെള്ളത്തിനും ചോറിനും ആവശ്യമുള്ള കല്ലുപ്പാണ് ഇട്ടത്. ഈ ഒരു വെള്ളവും അരിയും ഇങ്ങനെ ഒരു കുഴഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇനി ഈ സമയത്ത് ഇനി വേണമെങ്കിൽ ഉപ്പ് വേണ്ട, നൌഷാദ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഉപ്പ് കറക്റ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇറക്കി വെക്കാൻ പോവാണേ. ഈ ഒരു പരുവം കേട്ടോ, ചോറും വെള്ളവും ഈ ഒരു പരുവത്തിലാണ് ഇറക്കി വെക്കുന്നത്. അപ്പം ചോറ് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം ചോറ്. ഒന്ന് അതിൻ്റെ ഉള്ളരി വേവാനുള്ള ഒരു ചെറിയ സമയം അതിനേക്ക് കൊടുക്കുക. ഇനി നമുക്ക് ദമ്മിടാം. അപ്പം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച അണ്ടി, മുന്തിരി, ഉള്ളിയാണത്. അതിലേക്ക് നമുക്ക് കുറച്ച് AR ഫ്ലേവറിൻ്റെ ഗരം മസാല, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മസാലയാണ് പ്രിഫർ ചെയ്യുന്നത് അതിടുക. ആ മസാല ഒന്ന് ഇതിലേക്ക് കൊടുക്കുക. സാധാരണ എല്ലാവരും കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിടും, അല്ലെങ്കിൽ എന്തെങ്കിലും കളറിങ് ഏജൻ്റ് എല്ലാം ഇടും. അതൊന്നും ഒറിജിനൽ ബിരിയാണിയിലില്ല. ഒറിജിനൽ ബിരിയാണിയിൽ ഈ ചോറിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലിട്ടത്. അതിലേക്ക് നമുക്ക് കുറച്ചൊരു നല്ല സ്മെല്ല് കിട്ടാൻ കുറച്ച് റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നല്ല നെയ്യ്, ഇപ്പം
ആ 200 grams നമ്മൾ അവിടെ ഉപയോഗിച്ച് ഇനി ഇതിലേക്ക് ഒരു ഒരു 100 പോരെ ഒരു സ്പൂണോളം ഇടയിൽ ഒന്ന് അരി ചോറിൻ്റെ ഒറ്റയ്ക്ക് എന്നാലേ അതിൻ്റെ ആ നല്ല ദമ്മ് പൊളിക്കുമുള്ളൊരു വാസന വരണമെങ്കിൽ ഇത് വേണം. മസാല നേരത്തെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച മസാലയാണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് കുറച്ച് വെള്ളം, ആ വെള്ളമൊക്കെ ഡീഹൈഡ്രേറ്റ് പോയി പോയി, ഇവിടുത്തെ ചൂടും എല്ലാം ഇപ്പോൾ കുറച്ച് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി പോയി. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം കൊടുക്കുക. ഇനി നമ്മളിത് ദമ്മിടാം. ഓക്കെ, ഇതിപ്പോൾ ചൂടൊന്നും ഇല്ല ചെമ്പ്. ഇതിൽ മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ മേലെയുള്ള ചോറാണ് ആദ്യം ഇടുക. ഈ വെള്ളം ഉണ്ടല്ലോ, ഈ കോയിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് ആദ്യം തന്നെ ദമ്മിടുന്ന സമയത്ത് നന്ന മേലത്തെ ചോറ് മാത്രം എടുത്തിട്ട് ഇടുക. ആ നെയ്യും ഗരം മസാലയുള്ള ആ ഒരു അട്ടിയിട്ട് ഇത് ലെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ദമ്മിടുന്നത്. സെക്കൻഡ് ലെയറായി. ഇപ്പം 3 ലെയറാണോ പക്ഷേ നമ്മൾ ഇടുന്നത്? 4 ലെയറാണ് അതിൻ്റെ കണക്ക്. എത്ര ലെയറ് കൂടുന്നോ അത്രയും ചോറ് നന്നാവും എന്നാണ് നൗഷാദ് പറയുന്നത്. കോഴി വേവാൻ തുടങ്ങി, കോഴിൻ്റെ മണം വരാൻ തുടങ്ങി. ഹാൻഡ്ഫുൾ ഓഫ് ഇടുന്നുണ്ട് കേട്ടോ. ഈ മുന്തിരിൻ്റെ ആ മധുരം ഉണ്ടല്ലോ, അത് ആ ചോറിലും ആ കഴിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി ചോറിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ മുന്തിരി അടിയിച്ചത്. നിങ്ങൾ 50 grams പറഞ്ഞിട്ട് ഞാൻ 100 grams ഇട്ട്. ആ മുന്തിരി ചോറിലുണ്ടാവുമല്ലേ അതിങ്ങനെ ഈ ചൂടിലൊന്നും കൂടി വേവൂലേ, അത് വേവുന്ന സമയത്ത് അതിങ്ങനെ പൊള്ളി വരൂലേ, ആ മുന്തിരിയുടെ റിയൽ ഫ്ലേവർ ആ ചോറിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അതാണ് ഒരു ബിരിയാണീൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്. എല്ലാവർക്കും സംശയമായിരിക്കും എങ്ങനെയും മധുരം ബിരിയാണിയിലെന്ന്. പക്ഷെ നോക്ക്, വേറെ പുറത്ത് വേറെ സ്റ്റേറ്റ്സിലൊക്കെ പോകുമ്പോൾ അവർ ആപ്രിക്കോട്ട് ഉപയോഗിക്കും ചില ആൾക്കാർ. കൽക്കത്തയിൽ പോയി കഴിഞ്ഞാൽ അവർ തരം പ്ലം ഉപയോഗിക്കും. എനി ബിരിയാണി ഹാസ് എ സ്വീറ്റ് ഇൻഗ്രീഡിയൻറ്റ് എവിടെ നോക്കിയാലും. നമ്മളിവിടെ വരുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ഈ മുന്തിരിങ്ങ ഇടുന്നത്, കിസ്മിസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് ടോപ്പ് ലെയർ. ഒരു ലെയറും കൂടി ഇല്ലേ നമുക്ക്? അപ്പം നമ്മൾ 4 ആയോ? 4-ാമത്തെ അണ്ടി മുന്തിരിയും വേണ്ട അല്ലേ. നന്ന മേലെ ലാസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ലാസ്റ്റ് ലെയറിൽ നമ്മൾ മേലെ അണ്ടി മുന്തിരി ഇടുന്നില്ല, അത് ആ ചോറാണ് ലാസ്റ്റ് ലെയറിൽ മേലെ വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രഷർ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സീലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ സാധാരണ തോതിലില്ലേ, നമ്മളൊരു 5 kilos ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 50 ചിരട്ട അതിൻ്റെ അടിയിലിടും. 50 ചിരട്ട അടിയിലിട്ട് കത്തി, അത് കത്തി കണലാവും. ഈ കണലാവുന്ന സമയത്ത് കെട്ട് കഴിഞ്ഞാൽ അത് കോരി മേലേക്കിടും. ഇറ്റ്സ് എ ബേക്കിംഗ് സിസ്റ്റം. ഇപ്പം ആവി പൊട്ടി വരുന്നുണ്ട് സൈഡിൽ കൂടെ. ഈ ആവി ഇതിൻ്റെ അകത്ത് ആവി കൂടുതലാകുമ്പോൾ അത് ബേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ ആ ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ചിക്കൻ്റെ ഫ്ലേവറിലുള്ള ആ സ്മെല്ലാണ് ഇതിലേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ കുക്കാവുന്നുണ്ടോ എന്ന് നോക്കൽ ഇതിൻ്റെ മണം പിടിച്ചിട്ട്. അപ്പോൾ ഒരു ബിരിയാണി തിന്ന മണം ഓർമ്മ ഉണ്ടെങ്കിൽ ആ മണം എത്തുന്നവരെ ഇത് കുക്കാവും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തീയെല്ലാം ഒന്ന് അണിഞ്ഞി മേലത്തെ തീ ചൂടാറി ഒരു 45 minutes ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ബീഫും മട്ടനും ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ടൈമിംഗ് എല്ലാം ചേഞ്ച് ചെയ്യണം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരു 45 minutes കംപ്ലീറ്റ്ലി ദമ്മിൽ ചൂടുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. ഇനിയിപ്പോൾ ദമ്മ് പൊളിച്ച് നോക്കട്ടെ മണം. ആ മന്ദ മണം ഉണ്ടല്ലോ അല്ലേ, നല്ല മണമല്ലേ. ഈ മണമാണ് നമ്മൾ അവിടെ ഉണ്ടാവേണ്ടത് ചോറുണ്ടാക്കുമ്പോൾ. ഞാൻ മേലത്തെ ചോറെടുത്ത് ഇതിലിപ്പോൾ ആ ഗ്രേവി ഒന്നും, ചിക്കൻ്റെ ഗ്രേവി ഒന്നും മേലോട്ടേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ ഗ്രേവിയെല്ലാം ഞാൻ നമ്മളിഞ്ഞ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചോറ് ഇങ്ങനെ ദമ്മ് പൊട്ടിച്ചിട്ട് ചോറ് വേറെ എടുത്തിട്ട് ആ ചോറ് ഇങ്ങനെ ചെയ്യുന്നതിന് റാസാക്കുക എന്നാണ് പറയുക. ഈ റാസാക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ മേലെ ചിക്കൻ്റെ മേലെ ഇട്ട് ആ ചോറെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് ആ ചോറ് മാറ്റിയതിൻ്റെ ശേഷം അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുക ആ മസാലേൻ്റെ നടുക്ക്. അപ്പോൾ ആ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം എല്ലാം പൂൾ ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ വരും. ആ നടുവിൽ വരുന്ന ആ എന്താ പറയുക, റിയൽ എസൻസ് ഓഫ് ദ ബിരിയാണിയാണ് ഇപ്പോൾ ആ നടുവിലുള്ളത്. ആ നടുവിലുള്ള ആ ഗ്രേവി ഇനി നമ്മളതെടുത്തിട്ട് ഈ ചോറിൽ മിക്സ് ചെയ്യും. ആ പ്രോസസ്സിനാണ് റാസ് എന്ന് പറയുന്നത്. ഈ ബിരിയാണി നമുക്ക് റാസാക്കുക എന്ന് പറഞ്ഞത് ഈ ബിരിയാണീൻ്റെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഈ ഇതിൻ്റെതായ റിയൽ ഇതിൻ്റെ ഫ്ലേവർ അടിയിലൊന്നും പിടിക്കാണ്ട് നമുക്ക് കിട്ടിയ ഈ ഫ്ലേവർ ഈ ചോറിലേക്ക് വരണം. ആക്ച്വലി അത് ഇറച്ചി വേകുന്ന സമയത്ത് വന്ന ആവി മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ആ ഇറച്ചിയുടെ ആ റിയൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഫ്ലേവേർഡ് മസാല ആണ് ഈ ചോറിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ കോഴിക്കോടൻ ബിരിയാണി റെഡിയായി. ഈ ബിരിയാണീൻ്റെ റെസിപ്പി നമ്മളെ തെക്കേപ്പുറത്തുകാരുടെ റെസിപ്പിയാണ്. നൗഷാദിൻ്റെ ഉപ്പ ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരു റെസിപ്പി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്ന്
അപ്പോൾ എൻജോയ് ദിസ് ബിരിയാണി.